ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു കക്ക റോസ്റ്റാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് കടുക് ചേർക്കുന്നില്ല. കടുക് ചേർക്കാതെയാണ് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി പകുതി മൂത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ഒരു 15 ഉള്ളി ഒരു 4 മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3 നടുവേ കീന്തിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. അതിന് ശേഷമാണ് നമ്മളിനി കക്ക ചേർത്ത് കൊടുക്കുന്നത്. കക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു 7-8 തവണയെങ്കിലും നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കക്കയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കക്കയൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്ക അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1/2 ഗ്ലാസ് വെള്ളം മാത്രം നമുക്കിതിൻ്റെ പുറമേ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. കക്കയിൽ നിന്നും എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങും. അതും കൂടി അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വറ്റി വരാൻ താമസം എടുക്കും. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താലാണ് കക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാകത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യൊന്നും വേണ്ട, നമുക്കിതേ വഴി ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. കക്കയിൽ നിന്നും നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പറ്റി വരണം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വന്നോളും. ഇത് കക്ക പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അടിപൊളി കക്ക റോസ്റ്റ് അങ്ങനെ റെഡിയായിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ കക്ക ഇറച്ചി റോസ്റ്റ് അങ്ങനെ റെഡി. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കക്ക റോസ്റ്റ് റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഇത് അടിപൊളിയാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.